എൻ്റെ പേര് ലിസി വർഗീസ് എന്നാണ്. ഞങ്ങൾ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. എനിക്ക് ബോംബെയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഫൈബ്രോയിഡ് യൂട്രസിലുണ്ടതായിട്ട് കണ്ടു. അത് പ്രകാരം ഞങ്ങൾ വളരെ വിഷമിച്ച് നാട്ടിലേക്ക് വന്നതാണ്. ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടയോ, അത് ഇവിടെ വന്ന് വേറൊരു ഹോസ്പിറ്റലിൽ അഡ്വൈസ് ചെയ്യണോ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഈ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ടി വി പ്രോഗ്രാം കാണുന്നതും ഞങ്ങൾ ഈ ഇവിടെ നടക്കുന്ന ഈ അതിശയ പ്രവൃത്തികൾ കണ്ടു. ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഈ അന്ന് തന്നെ കഴിഞ്ഞ സൺഡേ തന്നെ ഞങ്ങൾ കൊട്ടാരക്കര വിജയാസിൽ പോവാന്ന് പറഞ്ഞ് വരികയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് എന്നോട് നമുക്ക് ഇവിടെ പോയി പ്രാർത്ഥിക്കാം, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊട്ടാരക്കര പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസൻ വളരെ അത്ഭുതമാണ് ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ നടന്നത്. കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ പേര് പോലും അറിയാത്ത അവസ്ഥയിൽ കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പേര് ചൊല്ലി വിളിച്ച് ഞങ്ങളെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന്, എനിക്ക് ഇന്നതുപോലുള്ള പ്രോബ്ലം ഉണ്ട്, അത് ഞങ്ങൾ അത് കർത്താവിൻ്റെ ദാസൻ കണ്ടു, ഞങ്ങൾ എൻ്റെ മകൻ്റെ പേര് ചൊല്ലി വിളിച്ചു, ഹസ്ബൻഡിൻ്റെ പേര് ചൊല്ലി വിളിച്ചു. ഞങ്ങൾക്ക് വളരെ അതിശയമായിരുന്നു. കർത്താവ് ഇത്രത്തോളം ആ ദൈവദാസനിലൂടെ പ്രവർത്തിച്ചു. ലിസി എന്ന് പറഞ്ഞൊരു പേരെന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ലിസി ചെയ്യുന്ന കാര്യം എന്നോട് കർത്താവ് വെച്ചപ്പോ ലിസിസ്റ്റോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലത്ത് വീണു. നിലത്ത് വീണപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ലിസിയെ ഇന്നോ പകലിലും ഞാൻ തൊടാൻ പോവുകയാണ്. കർത്താവ് സ്പർശിക്കുന്നെന്ന് പറയും. അദ്ദേഹത്തിന്റെ പേര് വർഗീസ് എന്നാണ്, ലിസിസ്റ്റുടെ പേര് ലിസി എന്നാണ്. ഭയങ്കര അത്ഭുതം, ഒരു ഭയങ്കര അത്ഭുതം കർത്താവ് തുടങ്ങി. കണ്ണടച്ച് പ്രാർത്ഥിച്ചാണ് സിസ്റ്റർ അതിനുവേണ്ടി എൻ്റെ യൂട്രസിലെ എൻ്റെ ഫൈബ്രോയിഡിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ അത് എനിക്ക് വ്യക്തമായി, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യമായെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചതിന് ശേഷം ഞങ്ങൾ അത് ഇത് ബോംബെയിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടാണ്. ഇതിൽ പ്രകാരമാണ് ഞങ്ങൾ വീണ്ടും നാട്ടിൽ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പോയി ഞങ്ങൾ വേറെ കറ്റാണത്ത് വേറെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. അതിൽ ഞങ്ങൾക്ക് എംറ്റി ബ്ലാഡറിൽ എംറ്റി ആണെന്നാണ് കണ്ട റിസൾട്ട്. കർത്താവ് അവിടെ വളരെ വളരെ അതിശയം പ്രവർത്തിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ. യൂട്രസിനകത്ത് അങ്ങനത്തെ ഒരു കമ്പ്ലൈന്റ് ഞാൻ പറഞ്ഞതില്ലായിരുന്നു. ഗർഭാശയത്തിൽ മുഴയുണ്ടെന്നുള്ള ഫയലുമായി ഇന്നലെ ബോംബെയിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ നാട്ടിൽ വന്നു, ബോംബെയിൽ വന്നതാ. അതെ. അപ്പൊ ഇന്നലെ അച്ഛൻ ഇന്നലെ പ്രോഗ്രാം കണ്ടോണ്ടിരുന്നു ടിവിയില്, പറഞ്ഞ് നമുക്ക് അടൂര് ഒന്ന് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ദൂരത്തുനിന്ന് വരുന്നവരെ ഇപ്പൊ തൊടുന്ന മൊത്തം ദൂരത്തുനിന്ന് വരുന്ന ബോംബെയിൽ നിന്ന് വന്നതാ. ഇത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വന്നതാണോ? ഇല്ല, ഓപ്പറേഷൻ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഫയൽ ചെയ്യാൻ കൊണ്ടുവന്നു. കൊട്ടാരക്കര വിജയാസി വരുവായിരുന്നു. വിജയാസി പോകാൻ വേണ്ടി വരുവായിരുന്നു. ആ പോകുന്നു, ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ പോവാന്. അപ്പൊ ഫയൽ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിച്ചു എന്റെ ദൈവം എനിക്ക് സൗഖ്യമാക്കി. ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ബോംബെയിലെ ടെസ്റ്റിൽ യൂട്രസിൽ മുഴയുണ്ടെന്ന് അവിടെ സർട്ടിഫിക്കറ്റ് തന്നു. എന്നാൽ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നുമില്ല എന്ന് വീണ്ടും ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നു. ആമേൻ.